പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ്വസ്റ്റിൻ സിക്സ് ആണ് അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ സിക്സ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻഫിഗർ സിക്സ് പോയിന്റ് പിൻഡ് ആർ എസ് ആർ ടു മിറേഴ്സ് പ്ലേസ്ഡ് പാരലൽ ടു ഇവിടെ പി ക്യൂവും ആർ എസും രണ്ട് മിറേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പാരലൽ ടു ഈ ചെതറായിട്ടാണ് ഈ മിറേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആൻ ഇൻസിഡന്റ് റേ എ ബി സ്ട്രൈക്സ് ദ മിറർ പിക്യു അറ്റ് ബി അപ്പൊ എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻസിഡന്റ് റേ ആണ് അത് എന്ത് ചെയ്യുന്നു എ ബി സ്ട്രൈക്സ് ദ മിറർ പി ക്യു അറ്റ് ബി ഈ മിറർ പി ക്യൂവിലെ പോയിന്റ് ബി ലാണ് ഇൻസിഡെന്റ് റേ എ ബി സ്ട്രൈക്സ് ചെയ്യുന്നത് ദ റിഫ്ലക്റ്റഡ് റേ മൂവ്സ് അലോങ് ദ പാത്ത് ബി സി ആൻഡ് സ്ട്രൈക്സ് ദ മിറർ ദർഎസ് അറ്റ് സി അപ്പൊ എ ബി ഇൻസിഡെന്റ് റേ ആണ് ഈ ഇറേ പിക്യു എന്ന മിററിൽ ബിയില് സ്ട്രൈക്ക് ചെയ്യുന്നു പിന്നെ എന്ത് ചെയ്യുന്നു ദ റിഫ്ലക്റ്റഡ് റേ ഇപ്പൊ ഇൻസിഡന്റ് റേ ഇവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് റേ റിഫ്ലക്റ്റ് ആയി ദ റിഫ്ലക്ടർ റേ മൂവ് എലോങ് ദർ എസ് എന്ന മിററില് സിയിൽ അത് സ്ട്രൈക്ക് ചെയ്യുന്നു പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ആൻഡ് എഗെയിൻ റിഫ്ലക്സ് ബാക്ക് എലോങ് സി ഡി നമ്മൾ എന്ത് ചെയ്യണം പ്രൂ ദാറ്റ് എ ബി പാരൽ സി ഡി എ ബിയും സി ഡിയും പാരലാണേ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പൊ ഇവിടെ എ ബിയും സി ഡിയും പാരലാണേ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈയൊരു ഫിഗർ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധ്യമല്ല നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് എ ബി പാരല സി ഡി എന്ന് ഇവിടെ പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ ആദ്യം നമ്മൾ ചിന്തിക്കണം രണ്ട് ലൈൻസ് പാരലാണേ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഈക്വൽ ആണേ എന്ന് പ്രൂവ് ചെയ്യണം നമ്മൾ ഇതിനു മുമ്പ് തിയറംസ് ഒക്കെ പഠിച്ചു രണ്ട് ലൈൻസ് പാരലാകണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം അതിന്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തു പറയാം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് ഈക്വൽ ആകണം കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് എന്ന് നമുക്ക് പറയാം പിന്നെ ഒരു ഇത് നമ്മൾ പഠിച്ചെന്താണ് പിന്നൊരു കണ്ടീഷൻ എന്താണ് നമ്മൾ പഠിച്ചത് പോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കണം അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പി ആറിൽ നിന്ന് ഈ പി ആറിലെ ആണ് ബി ഈ ബിയിൽ നിന്ന് ഈ പി ആറിന് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഇതിന് പി ആറിന് ആയിട്ട് ഇവിടെ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്തു ഇതിന് നമുക്ക് എന്ന് കൊടുക്കാം അതേപോലെ ആർ എസിൽ നിന്ന് പെർപെന്റിക്കുലർ ആയിട്ട് നമ്മൾ അടുത്ത ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു ഇതിന് സി എൻ എന്നും പേര് കൊടുക്കുന്നു ഇപ്പൊ ഇവിടെ ബി എമ്മും സി എനും രണ്ട് ലൈൻസും കൂടെ നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് എ ബി പാരലിൽ സി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ആങ്കിളിനെ ഇവിടെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ ഈ ആങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പം ഇനി എന്ത് ചെയ്യണം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണേന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം എ ബി പാരല സി ഡി ആണേന്ന് പ്രൂവ് ചെയ്യാം അപ്പൊ ഈ ആംഗിളും ഈ ആങ്കിളും ഈക്വൽ ആണേന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രണ്ട് ആംഗിൾസും ഈ രണ്ടാങ്കിൾസും ഈക്വൽ ആണേന്ന് പ്രൂവ് ചെയ്യണം അപ്പം നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് അപ്പം നമുക്കിവിടെ ഈ ആംഗിളിനൊന്ന് പേര് കൊടുക്കാം ആംഗിളിന് പേര് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് എടുത്തെഴുതാനൊക്കെ ഈസി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആംഗിൾ എ ബി എം ആംഗിൾ എം ബി സി അങ്ങനെ എഴുതേണ്ടി വരും ഇങ്ങനെ ആംഗിളിന് പേര് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ വൺ ആംഗിൾ ടു അങ്ങനെ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ആങ്കിൾ ത്രീ ഇത് ആങ്കിൾ ഫോർ അപ്പം നമ്മളിവിടെ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം ആദ്യം നമ്മൾ എന്താ ചെയ്തേ കൺസ്ട്രക്ട് എന്താ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ബി എം പെർപെൻഡിക്യുലർ ടു പിക്യൂ ബി എം പെർപെൻഡിക്കുലർ ടു പിക്യു പിന്നെന്താ ആൻഡ് സി എൻ പെർപെൻഡിക്കുലർ ടു ആർ എസ് ഇത് രണ്ടും നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്ത കാര്യങ്ങളാണ് പി ക്യൂം ആർ എസും പാരലാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ പി ക്യു ആർ എസും പാരലാണ് അതാ പി ക്യൂ ആൻഡ് ആർ എസ് ആർ മിറേഴ്സ് പ്ലീസ് പാരലൽ ടു ഈ അതർ അല്ലേ പി ക്യൂം ആർ എസും പാരലാണ് അതിന് കറക്ട് പെർപെൻഡിക്കുലർ ആണ് നമ്മൾ ബി എമ്മും സി എൻ വരച്ചത് അല്ലേ അപ്പൊ ഈ ബി എമ്മും സി എൻ എന്തായിരിക്കും അതും പാരലായിരിക്കും മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ ബി എം പെർപെൻഡിക്കുലർ ടു പിക്യൂ സി എൻ പെർപെൻഡിക്കുലർ ടു ആർ എസ് ദർഫോർ നമുക്ക് എന്തു പറയാം ബി എം പാരലൽ ടു സി എൻ ദേർ ഫോർ ബി എം പാരലൽ ടു സി എൻ അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ പ്രൂഫായിട്ട് എഴുതിക്കോ കേട്ടോ പ്രൂഫായിട്ട് എഴുതിക്കോ അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ഇവിടെ എഴുതി ഇനി പ്രൂഫായിട്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഇത് ഈ സ്റ്റെപ്പ് നമുക്ക് പിന്നീട് എഴുതിയാ മതിയെ ഇവിടെ പ്രൂഫ് ഒന്നുകൂടെ എടുത്തെഴുതുക ബി എം പെർപെൻഡിക്കുലർ ടു പിക്യു ആൻഡ് സി എൻ പെർപെൻഡിക്കുലർ ടു ആർ എസ് ദർ ഫോർ ബി എം പാരലൽ ടു സി എൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ച് നമ്മൾ അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ടു എന്ന് നമുക്ക് എഴുതാം അപ്പൊ ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ടു ഇവിടെ എന്തായിരിക്കും ആംഗിൾ ത്രീ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ റീസൺ എന്താണ് ക്ഷൻ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അപ്പൊ ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആങ്കിൾ ടു എന്ന് കിട്ടി ആംഗിൾ ത്രീ ഇസ് ഈക്വൽ ടു ആങ്കിൾ ഫോർ എന്ന് കിട്ടി ഇനി ഇനി നമ്മൾ കണ്ടു ബി എമ്മും സി എൻ എന്ന് കണ്ടു അങ്ങനെയാണെങ്കിൽ ബി സി എന്താണ് ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് അപ്പം ഇത്രയും ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിച്ചു തരാം അതായത് ഇത്രയും ഒരു പോർഷനാണ് നമ്മൾ നോക്കുന്നത് ദിസ് ഈസ് ആംഗിൾ ടു ആൻഡ് ദിസ് ഈസ് ആംഗിൾ ത്രീ ദിസ് ഈസ് ബി എം ആൻഡ് ദിസ് ഈസ് സി എൻ അപ്പൊ ബി എം സി എൻ പാരലാണ് എന്ന് നമ്മളിവിടെ എഴുതി അത് ബി സി ഈസ് ദി ട്രാൻസ്വേഴ്സൽ സോ ആംഗിൾ ടു ഈസ് ഈക്വൽ ടു ആംഗിൾ ത്രീ എന്തുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം സിൻസ് ബി എം പാരലൽ സി എൻ ആൻഡ് ബി സി ഈസ് എ ട്രാൻസ്വേഴ്സൽ ദർ ഫോർ ആങ്കിൾ ടു ഇസ് ഈക്വൽ ടു ആങ്കിൾ ത്രീ ആങ്കിൾ ടൂവും ആങ്കിൾ ത്രീയും ഈക്വൽ ആണ് അപ്പോൾ അതായത് ഇവിടെ നോക്കി ഇവിടെ നമുക്ക് ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആങ്കിൾ ടു എന്ന് കിട്ടി ആങ്കിൾ ത്രീ ഇസ് ഈക്വൽ ടു ആങ്കിൾ ഫോർ എന്ന് കിട്ടി പിന്നെന്ത് കിട്ടി ആങ്കിൾ ടു ഈസ് ഈക്വൽ ടു ആങ്കിൾ ത്രീ എന്ന് കിട്ടി അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും കൂടെ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം ഇതിനെ നമുക്ക് ഇക്വേഷൻ വൺ എന്നെടുക്കാം ഇതിനെ ഇക്വേഷൻ ടു എന്നെടുക്കാം ഇതിനെ നമുക്ക് ഇക്വേഷൻ ത്രീ എന്നും എടുക്കാം ഇത് മൂന്നും കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം ആങ്കിൾ ടു ഈസ് ഈക്വൽ ടു ആങ്കിൾ ത്രീ ആണ് എന്നെഴുതി ആങ്കിൾ ടു എന്താണ് ആങ്കിൾ വണ് അപ്പം ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്ക് എഴുതാം ആങ്കിൽ ഫ്രം ഇക്വേഷൻ വൺ ടു ആൻഡ് ത്രീ നമുക്കെന്തെഴുതാം ആങ്കിൾ വൺ ഈസ് ഈക്വൽ ടു ആങ്കിൾ ടു എന്ത് നീക്കലാണ് ആങ്കിൾ ത്രീ ക് ഈക്വൽ ആണ് ആങ്കിൾ ത്രീ എന്ത് നീക്കലാണ് ആങ്കിൾ ഫോറിന് നീക്കലാണ് അതായത് നമുക്ക് എന്ത് കിട്ടി നാല് ആംഗിൾസും ഈക്വൽ ആണേ എന്ന് നമുക്ക് കിട്ടി ആംഗിൾ വണ്ണും ആങ്കിൾ ടൂവും ആംഗിൾ ത്രീയും ആംഗിൾ ഫോറും ഈക്വൽ ആംഗിൾസ് ആണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ആംഗിൾ മെഷർമെന്റ് നമ്മൾ ഒരു ട്വന്റി ആണ് എടുക്കുന്നതെങ്കിൽ ഇത് ട്വന്റി ആയിരിക്കും ഇവിടെയും ട്വന്റി ആയിരിക്കും ഇവിടെയും ട്വന്റി ആയിരിക്കും ഇവിടെയും ട്വന്റി ആയിരിക്കും മനസ്സിലായല്ലോ നാലാങ്കിൾസും ഈക്വൽ മെഷറിലുള്ളതാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതൊന്നുമല്ല എ ബി ടു സി ഡി എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി പാരല ടു സി ഡി ആണേന്ന് പ്രൂവ് ചെയ്യണേ നമ്മൾ എന്ത് ചെയ്യണം ഈ ആങ്കിളും ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അതായത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ീക്ലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണേന്ന് ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ നാല് നാലാങ്കിൾസും ഈക്വൽ ആണേന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു നാല് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താലും ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് ഈക്വൽ ആയിട്ട് തന്നെ കിട്ടും ഇത് ട്വൻറ്റി ഇത് ട്വന്റി ആണ് എന്താവും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടി ആവും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലും ഫോർട്ടി ആവും അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു ഈസ് ഈക്വൽ ടു ആങ്കിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ എന്ന് എഴുതാം അല്ലേ എന്തുകൊണ്ടാണ് ആങ്കിൾ വൺ ഈസ്ഇക്വൽ ടു ആംഗിൾ ടൂ ഈസ് ഈക്വൽ ടു ആംഗിൾ ത്രീക്വൽ ടു ആംഗിൾ ഫോർ അപ്പൊ ആങ്കിൾ വൺ പ്ലസ് ആംഗിൾ ടു എന്താണ് ആങ്കിൾ വൺ പ്ലസ് ആംഗിൾ ടൂ എന്ന് പറയുന്നത് ആങ്കിൾ എ ബി സി ആണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ആങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആങ്കിൾ ത്രീ പ്ലസ് ആങ്കിൾ ഫോർ എന്താണ് ഈ ഫുൾ ആംഗിൾ ആണ് ദാറ്റ് ഈസ് ബി സി ഡി ആംഗിൾ ബി സി ഡി ഇപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു ആംഗിൾ എ ബി സിയും ബി സി ഡിയും ഈക്വൽ ആണ് അതായത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ സീക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്തു അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലെ പറഞ്ഞു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ സീക്വൽ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് പാരലായിരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ഫോർ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ ദർ ഫോർ എ ബി പാരൽ സി ഡി ഈസിയാണ് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ ഓരോ സ്റ്റെപ്പുകളും ശ്രദ്ധിച്ചു നോക്കുക അപ്പൊ എന്ത് പ്രൂവ് ചെയ്താലാണ് എ ബി പാരലിൽ സി ഡി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങൾ ആദ്യം ചിന്തിച്ചു നോക്കുക നമ്മുടെ തിയറംസ് ഒന്ന് ഓർത്ത് നോക്കുക നമ്മൾ പഠിച്ച തിയറംസ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തത് അപ്പൊ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ കൊടുത്തു ലോ ഓഫ് ഇൻസിഡൻസും ലോ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് അതുകൊണ്ട് ആംഗിൾ വൺ ഈസ് ഇക്കൽ ടു ആംഗിൾ ടു ആംഗിൾ ത്രീ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ പിന്നെ നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത ഈ രണ്ട് ആംഗിൾസ് നമ്മൾ നോക്കുന്നു ആംഗിൾ ടൂം ആംഗിൾ ത്രീയും ഈക്വൽ ആണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ ആ മൂന്ന് ഇക്വേഷനും കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു നാലാങ്കിൾസും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്തു അതിൽ നിന്ന് ആംഗിൾ വൺ പ്ലസ് ആങ്കിൾ ടു ഈസ് ഈക്വൽ ടു ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് സോ എ ബി പാരല സി ഡി ഈസി ആണ് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ ഒത്തിരി പേര് മനസ്സിലാവുന്നില്ല എന്ന് കമന്റ് എഴുതുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സസൈസിന് മുമ്പ് ഞാൻ എല്ലാത്തിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും അത് കണ്ടിട്ട് മാത്രമേ എക്സസൈസ് കാണാവൂ എന്നാലേ നിങ്ങൾക്ക് പ്രോബ്ലംസ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് കയറി പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല അപ്പം നിങ്ങൾ പ്രോബ്ലംസ് കാണുന്നതിനെക്കാട്ടിൽ കാര്യമായിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ നന്നായി പഠിക്കുക ഓക്കെ അപ്പം ഇനി അടുത്ത പോഷണമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം